ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഹോംലി കിച്ചൺ. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന റെസിപ്പി എന്ന് പറഞ്ഞാൽ നമുക്കൊരു അടിപൊളി ചോക്ലേറ്റ് കേക്ക് ഉണ്ടാക്കി വെക്കാം. ചോക്ലേറ്റ് ക്രീമി കേക്ക്. അതിനുവേണ്ടി നമ്മൾ ചോക്ലേറ്റ് ക്രീമി കേക്ക് ഉണ്ടാക്കാനായിട്ട് ഞാൻ 250 ml കപ്പിനകത്ത് ഒരു കപ്പ് മൈദ ഇട്ടു. അതുപോലെ തന്നെ അതിനകത്ത് അതുപോലെ ചെറിയൊരു സ്പൂൺ എടുത്ത് ഒരു സ്പൂണ് ബേക്കിംഗ് പൗഡർ, പിന്നെ ഒരു കാൽ സ്പൂൺ ബേക്കിംഗ് സോഡ, പിന്നെ ഒരു സ്പൂണ് നമ്മുടെ കൊക്കോ പൗഡർ, അതുപോലെ ഡാർക്ക് കൊക്കോ പൗഡറാണ് ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത്. പിന്നെ അതുപോലെ ഒരു പിഞ്ച് ഉപ്പും ചേർത്ത് നമുക്കൊന്ന് സീവ് ചെയ്തെടുക്കാം. നമ്മൾ കൊക്കോ പൗഡർ ചേർക്കുന്ന ഡാർക്ക് കൊക്കോ പൗഡർ ചേർക്കാം, അല്ലെങ്കിൽ നമ്മുടെ ലൈറ്റായിട്ടുള്ള കൊക്കോ പൗഡർ ഇല്ലാതാണേലും ചേർക്കാം. ബ്രൗൺ കളറിൽ നന്നായിട്ടൊന്ന് സീവ് ചെയ്തെടുക്കാം. നമ്മൾ അതുപോലെ കൊക്കോ പൗഡർ ഒരു വലിയ സ്പൂണാണ് ചേർത്തിരിക്കുന്നത്. അതിട്ട് നന്നായിട്ടൊന്ന് സീവ് ചെയ്തെടുക്കുമ്പോൾ നമ്മുടെ ഇതിനകത്തുള്ള കട്ടകളൊക്കെ ഒന്ന് പൊടിഞ്ഞ് കിട്ടും. നമ്മൾ 3 പ്രാവശ്യം സീവ് ചെയ്തെടുക്കുക, ഇല്ലെങ്കിൽ ഇതുപോലെ വിസ്ക് വെച്ച് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക. ഞാൻ 1 പ്രാവശ്യം സീവ് ചെയ്തിട്ടുള്ളൂ, എന്നിട്ട് ഞാൻ നന്നായിട്ട് വിസ്ക് വെച്ചൊന്ന് ഇളക്കിയെടുക്കുക. നമുക്ക് ഈ മെത്തേഡ് ഉപയോഗിക്കാം, 3 പ്രാവശ്യം സീവ് ചെയ്യേണ്ട കാര്യമില്ല. നമുക്ക് ഈ വിസ്ക് വെച്ച് നന്നായിട്ടൊന്ന് ഇളക്കിയെടുത്താൽ മതി. ആ പൊടിയെല്ലാം കൂടെ ഇട്ട് നമ്മൾ സീവ് ചെയ്യുമ്പോൾ വേറെ പ്ലേറ്റ് പാത്രത്തിലേക്കൊക്കെ ബൗളിലേക്കൊക്കെ മാറ്റേണ്ടി വരും. അതിൻ്റെയൊക്കെ നല്ല ടെക്നിക്ക് ഇങ്ങനെ ഒരു വിസ്ക് ഉപയോഗിച്ചൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്താലും മതി. നമ്മുടെ പൊടികളെല്ലാം അങ്ങോട്ട് മാറ്റി വെച്ചതിന് ശേഷം വേറൊരു ബൗൾ എടുത്തു. ഇനി നമുക്ക് മുട്ടയാണ് വേണ്ടത്. അതിനുവേണ്ടി 3 മുട്ട ഞാനെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് മുട്ടയുടെ വെള്ളയൊന്ന് പൊട്ടിച്ചെടുക്കാം. സെപ്പറേറ്റ് എടുക്കുക മുട്ടയുടെ വെള്ളി, അതുപോലെ മഞ്ഞയും രണ്ട് സെപ്പറേറ്റ് ആയിട്ട് എടുക്കുക. എന്നിട്ട് നമുക്കിതൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇത് നമ്മൾ മുട്ടയുടെ വെള്ള സെപ്പറേറ്റ് ഇട്ട് ബീറ്റ് ചെയ്യുമെങ്കിൽ നല്ല പഫി ആയിട്ട് നമ്മുടെ കേക്ക് ഇരിക്കും. അതുപോലെ തന്നെ ഇത് നല്ലതായിട്ട് പൊന്തി വരും. ഇത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്യുക. ഹൈയിലാണ് ഇട്ടിരിക്കുന്നത്, ഹൈ സ്പീഡിലിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക. ഇത് 1 മിനിറ്റ് ബീറ്റ് ചെയ്യുക. നമ്മുടെ കേക്കൊന്ന് നല്ലതായിട്ട് സോഫ്റ്റും ആയതുപോലെ നന്നായിട്ട് ബീറ്റ് ചെയ്ത് ഒന്ന് നമ്മൾ സെപ്പറേറ്റ് ഇട്ടിട്ട് ബീറ്റ് ചെയ്താൽ മതി. എന്നിട്ട് നല്ലതായിട്ട് പൊന്തി വരും നമ്മുടെ കേക്ക്. നമ്മൾ കുറേശ്ശെ 200 ml കപ്പിനകത്താണ് ഞാൻ എടുത്തിരിക്കുന്നത് ആ പഞ്ചസാര പൊടിച്ചത്. അത് ഞാൻ കുറേശ്ശെ ഒന്ന് ഇട്ടിട്ട് കൊടുക്കുകയാണ്. കുറേശ്ശെ പഞ്ചസാര പൊടിച്ചുകൂടി ചേർക്കാമെങ്കിൽ നന്നായിട്ടൊന്ന് ഇത് നന്നായിട്ട് ബീറ്റ് ചെയ്യാവുന്ന. നമ്മളെപ്പോഴും ഓർക്കണം, ഒന്നിച്ച് പഞ്ചസാര പൊടിച്ചിട്ട് ബീറ്റ് ചെയ്യൽ, കുറേശ്ശെ വേണമിട്ട് ബീറ്റ് ചെയ്യാനായിട്ട്. ഇനി നമ്മൾ ഓൾറെഡി ഇച്ചിരി പഞ്ചസാര നന്നായിട്ട് ചേർക്കണം. നമ്മുടെ ചോക്ലേറ്റൊക്കെ ഇട്ടുണ്ടാക്കുന്നതുകൊണ്ട് ഇച്ചിരി മധുരക്കുറവ് വരും നമുക്ക്. അപ്പോൾ ഇതിന് ഇച്ചിരി കൂടി ചോക്ലേറ്റിന് ഓൾറെഡി ഇത്തിരി മധുരം നമുക്ക് കൂടുതൽ ചേർക്കേണ്ടത് ആവശ്യമാണ്. അതിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തു. ഇനി നമുക്ക് മുട്ടയുടെ മഞ്ഞ നമുക്ക് ചേർത്ത് അതോടിട്ട് ഒന്നിച്ചിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. അതുപോലെ ഒരു ചെറിയ സ്പൂണ് വാനില എസൻസും ചേർത്ത് മുട്ടയുടെ മഞ്ഞ ഉള്ളുമ്പ് ഒരു മണം ഉണ്ടല്ലോ, ഒരു സ്മെല്ല്, ആ ബാഡ് സ്മെല്ല് മാറാനായിട്ടാണ് നമ്മൾ എസൻസ് ചേർക്കുന്നത്. പിന്നെ ഒരു സ്പൂണ് ഓയിൽ ഒഴിക്കുക. സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചിരിക്കുന്നത്. അത് ഒഴിച്ച് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കുക. അതും 1 മിനിറ്റ് നമ്മളൊന്ന് ബീറ്റ് ചെയ്യുക. ഇനി അത് ബീറ്റ് ചെയ്തതിന് ശേഷം നമ്മളതെടുത്ത് വെച്ച് ഇനി നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന മൈദയുടെ നമ്മുടെ മറ്റേ ബൗളിൽ നമ്മൾ സീവ് ചെയ്ത് വെച്ചിരിക്കുന്നത് നമ്മൾ കുറേശ്ശെ ഇട്ടൊന്ന് ഇളക്കി കൊടുക്കുക.
കുറേശ്ശെ പെതിയെ വേണം ഇളക്കാൻ. ഒരുപാട് ഓവർ മിക്സിങ് പാടില്ല. നമ്മൾ മൈദയൊക്കെ ഇട്ട് കഴിയുമ്പോൾ പെതിയെ വേണം അത് ഇളക്കിയെടുക്കാനായിട്ട്. നമ്മൾ ഒത്തിരി ഇങ്ങനെ ഒരുപാട് ഇട്ട് ഇളക്കി കഴിയുമ്പോൾ നമ്മുടെ ഈ മുട്ടയൊക്കെ നമ്മൾ ബീറ്റ് ചെയ്തെടുത്ത് നന്നായിട്ട് പൊങ്ങി വന്നിരിക്കുകയില്ലേ, അതല്ലേ താന്നു പോകാതെ ഒരുപാട് കണ്ട് ബീറ്റ് ചെയ്താലും നമ്മുടെ ഒരുപാട് നമ്മളിത് മൈദയും കൂടി ഇട്ടിളക്കി കഴിയുമ്പോഴത്തേക്ക് അപ്പോൾ പിന്നെ നമ്മുടെ കേക്ക് ഒന്ന് കട്ടിയായി പോകുന്നത്. ഇതുപോലെ മെല്ലെ മെല്ലെ ഒന്ന് ഇളക്കി കൊടുക്കുക. പിന്നെ ഞാനിതിനകത്ത് ഒരു ചെറിയ സ്പൂൺ, ഒരു ചെറിയ ബൗളിന് ഒരു 50 ml ബൗളിന് കപ്പിനകത്ത് ഞാൻ പാലെടുത്ത് വെച്ചിട്ടുണ്ട്. റൂം ടെമ്പറേച്ചറിന് പാലാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. അതിനകത്ത് ഞാനത് മുഴുവൻ യൂസ് ചെയ്തില്ല, ഒരു സ്പൂൺ പാലും മാത്രമേ ഞാൻ ഇതിനകത്ത് യൂസ് ചെയ്തിട്ട്, ഒരു ചെറിയ സ്പൂൺ പാല് മാത്രമേ ഞാൻ അതിനകത്ത് ഒഴിച്ചിട്ടുള്ളത്. നമുക്ക് ഓൾറെഡി കേക്ക് കഴിഞ്ഞ് നമ്മുടെ ഇതിൻ്റെ ബാറ്റർ കട്ട് ചെയ്യുമ്പോഴാണ് നമ്മൾ പാല് കൂടെ ഒഴിച്ച് മിക്സ് ചെയ്യുന്നത്. ഇതിപ്പം നമുക്ക് നല്ല ലൂസായിട്ടുള്ള ബാറ്ററാണ് കിട്ടുന്നത്. അപ്പം നമ്മൾ പാലൊഴിക്കേണ്ട കാര്യമില്ല. ഞാൻ പിന്നെ ഒരു സ്പൂൺ ഒഴിച്ചെന്നേ ഉള്ളൂ. പാലൊഴിക്കാതെ തന്നെ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. അതുപോലെ നല്ല സോഫ്റ്റായിട്ട് കിട്ടുക. ഇതുപോലെ നമ്മൾ കുറേശ്ശെ ഇട്ടിന്ന് ഇളക്കിയെടുക്കുക. ഇത് ഞാൻ സ്പീഡിൽ കാണിക്കുന്നതേ ഉള്ളൂ. ഞാൻ പെതിയാണ് ഇളക്കിയെടുക്കുന്നത്. വീഡിയോയുടെ ലെങ്ത് ഇച്ചിരി കൂടുതലുള്ളതുകൊണ്ട് ഞാനിത് സ്പീഡിൽ കാണിക്കുന്നതേ ഉള്ളൂ. അതുകൊണ്ട് പെതിയെ ഞാൻ ഇളക്കിയെടുക്കുന്നത്. ഇത് നമ്മൾ മിക്സിങ് എല്ലാം റെഡി ആയിരിക്കുകയാണ് ഇവിടെ. നമ്മൾ മോൾഡ് എടുത്ത് വെച്ചിരിക്കുകയാണ്. ഇനി നമുക്കൊരു ചെറിയ സ്പൂണ് വിനാഗിരി എടുത്ത് വെച്ചിരിക്കുകയാണ്. വിനാഗിരിയും കൂടെ നമ്മൾ ഒഴിക്കാം. വിനാഗിരി ഒഴിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് കേക്ക് ഒന്നുകൂടെ നല്ല സോഫ്റ്റാകും. നമ്മൾ നേരത്തെ വിനാഗിരി ഒഴിച്ച് വെക്കരുത്. നമ്മൾ കേക്ക് ഉണ്ടാക്കും, ബേക്ക് ചെയ്യാനായിട്ട് നമ്മൾ ഓവനിൽ വെക്കും. അപ്പം മോൾഡിലേക്ക് ഒഴിക്കുന്ന സമയത്ത് മാത്രം വിനാഗിരി ഒഴിക്കുക. ഒരു ചെറിയ സ്പൂണിലേ ഒഴിക്കാവുക. നമ്മൾ മോൾഡ് ഇവിടെ റെഡിയാക്കി വെച്ചിരിക്കുകയാണ്. 180 ഡിഗ്രിയിൽ 10 മിനിറ്റ്സ് ഒന്ന് പ്രീ ഹീറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ് ഓവന്. നല്ല ലൂസായിട്ടുള്ള ബാറ്ററാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. തന്നെ നമ്മൾ പാലൊഴിക്കേണ്ട കാര്യമില്ല. ഞാൻ പിന്നെ ഒരു സ്പൂൺ ഒഴിച്ചെന്നേ ഉള്ളൂ. നമ്മൾ ലൂസ് ബാറ്റർ അതിൻ്റെ അകത്ത് ഒന്ന് ടാപ്പ് ചെയ്തൊന്ന് വെക്കുക. എയർ ബബിൾസ് ഒക്കെ ഒന്ന് മാറാനായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് വെക്കുന്ന. ഇനി നമുക്കത് നമ്മളിപ്പം ഓവനിലേക്ക് വെച്ചിരിക്കുകയാണ്. ഇനി നമ്മൾ ഒരു 10 മിനിറ്റ്സ് നമുക്ക് നമ്മുടെ ക്രീം റെഡിയാക്കണം, വിപ്പിംഗ് ക്രീം. അതിന് വേണ്ടി ഞാൻ നമ്മുടെ ബൗളും അതുപോലെ ബീറ്ററിൻ്റെ ടൂൾസ് കൂടെ ഒന്ന് എടുത്ത് ഫ്രിഡ്ജിലൊരു 10 മിനിറ്റ്സ് ഒന്ന് ഫ്രീസറിൽ വെച്ച് ഒന്ന് തണുപ്പിച്ചതിന് ശേഷം നമ്മൾ ഡ്രൈ ആകുമ്പോൾ നല്ലതായിട്ട് തൂത്ത് തുടച്ചേച്ച് ഒരു കപ്പ് വിപ്പിംഗ് ക്രീം എടുത്ത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്യുവാണത്. എപ്പോഴും ശ്രദ്ധിക്കണം, നമ്മൾ ബീറ്റ് ചെയ്യാനെടുക്കുമ്പോൾ നമ്മുടെ ബൗളിലും അതുപോലെ ബിസ്ക്കിൻ്റെ ബീറ്റ് ചെയ്യുന്ന ബിസ്ക്കാണേലും അതുപോലെ നമ്മുടെ ബീറ്ററിൻ്റെ ടൂളാണേലും അത് തരും ഒരു തരിവെള്ളം പോലും ഇല്ലാതെ വേണം നമ്മൾ എടുക്കാനായിട്ട്. നന്നായിട്ട് തുടച്ചെടുക്കണം അത്. നമ്മളൊന്ന് ബീറ്റ് ചെയ്തെടുക്കുകയാണ്. കുറേശ്ശെ പഞ്ചസാര പൊടിച്ചോട് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തു. ബീറ്റ് ചെയ്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 2 സ്പൂണ് കൊക്കപ്പൗഡർ കൂടെ ചേർത്തു. കൊക്കപ്പൗഡർ ഇട്ടതിന് ശേഷം നമ്മളത് നന്നായിട്ടൊന്ന് ഇട്ട് നല്ല നമ്മുടെ വിപ്പിംഗ് ക്രീം നല്ല സ്മൂത്തായിട്ട് കിട്ടിയിട്ടുണ്ട്. നമുക്ക് നമ്മുടെ ക്രീം ഇതുപോലെ ഇരിക്കണം. നമ്മൾ എടുത്താൽ താഴെ പോകാതെ ലൂസ് ആകില്ല, നല്ല കട്ടിയായിട്ടിരിക്കണം. ഇനി നമ്മുടെ അത് ഞാനൊന്ന് ഫ്രിഡ്ജിലേക്ക് വെച്ചിരിക്കുകയാണ് ഒന്ന് തണുക്കാനായിട്ട്. ഇനി നമ്മുടെ കേക്ക് ഇവിടെ റെഡി ആയിരിക്കുകയാണ്. ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയിരിക്കുകയാണ്. നമ്മുടെ ക്രീം നമ്മൾ അത് ചെയ്തതിന് ശേഷം ഒന്ന് ഒരു 10 മിനിറ്റ് ഒരു 5 മിനിറ്റെങ്കിലും നമ്മൾ ഫ്രിഡ്ജിലൊന്ന് വെക്കണം. ഫ്രീസറിൽ വെക്കല്ലേ, നമ്മൾ ഫ്രിഡ്ജിൻ്റെ തട്ടിലൊന്ന് വെക്കുക ഒന്ന് തണുക്കാനായിട്ടൂടെ കിട്ടി. അന്നേരം ഒന്നുകൂടെ ഒന്ന് കട്ട് ചെയ്തിട്ടിരിക്കും. നമുക്ക് ഇനി നമുക്കിതിനെ ഒന്ന് ലെയറാക്കി കട്ട് ചെയ്തെടുക്കാം. നമ്മുടെ കേക്ക്
ഓൾറെഡി നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്ക് ഇവിടെ റെഡി ആയിരിക്കണം. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്ത് നമ്മളിത് മൂന്ന് ലെയറായിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇച്ചിരി ഒരു പൊക്കമുള്ള ഇത്രയും റൗണ്ട് കുറവുള്ളൊരു മോൾഡ് എടുക്കാമെങ്കിൽ ഇത്തിരി പൊക്കം ഉള്ള കേക്ക് എടുക്കുമ്പോൾ മോൺ കേക്ക് കിട്ടുന്ന ഉണ്ടാക്കി എടുക്കുമ്പോൾ അതുപോലെ നമുക്ക് ഇച്ചിരി അത് കട്ട് ചെയ്ത് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇത്രയും തിന്നായിട്ട് വരികയല്ല, ഞാൻ ഇച്ചിരി വിരിവുള്ള മോൾഡാണ് എടുത്തിരിക്കുന്നത്. അത് കാരണമാണ് ഇത്തിരി തിന്നായിട്ട് പോയിട്ടുണ്ട് കേക്കിൻ്റെ ഓരോ പീസ് ഓരോ ലെയറും കട്ട് ചെയ്ത്. ഇനി നമുക്ക് മൂന്ന് ലെയറും കട്ട് ചെയ്ത് മൂന്ന് പ്ലേറ്റിലേക്കാക്കി. ഇനി നമുക്ക് ഈ മൂന്ന് ലെയറിന് ചോക്ലേറ്റിൻ്റെ ഷുഗർ സിറപ്പ് നമ്മൾ സോറി ഷുഗർ സിറപ്പ് ഒഴിക്കി ചെയ്യാൻ പോവുകയാണ്. അത് നമ്മൾ ചെയ്യുന്നത് നമ്മൾ അതൊന്ന് ഫ്രിഡ്ജിലെടുത്ത് തണുപ്പിച്ചതിന് ശേഷം മാത്രമാണ് നമ്മളിതെടുത്ത് ഒന്ന് ചോക്ലേറ്റ് ഷുഗർ സിറപ്പ് ഒന്ന് തണുക്കാൻ വയ്ക്കുക. തണുക്കാൻ വെച്ചതിന് ശേഷം നമ്മൾ നമ്മുടെ കേക്കിലിങ്ങനെ നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്യുക. സ്പ്രെഡ് ചെയ്യുമ്പോൾ നന്ന് ഒന്നുകൂടൊന്നും നല്ല ടേസ്റ്റ് വരും അതിൻ്റെ, അതുപോലെ നല്ല സോഫ്റ്റും ആവുന്നു തണുപ്പിച്ചെടുക്കാമെങ്കിൽ. അത് നമ്മൾ ഞാൻ ഈ മൂന്ന് പീസിനും മൂന്ന് ലെയറിനും കൂടി ഈ ചെറിയൊരു കപ്പ് ഷുഗർ സിറപ്പ് എനിക്ക് ഞാനെടുത്തു യൂസ് ചെയ്തതിന് വേണ്ടി. അത് നമ്മൾ ആദ്യം ഇതിലെല്ലാം ഒന്ന് സ്പ്രെഡ് ചെയ്ത് മാറ്റി വെച്ചിരിക്കുക. ഇതുപോലെ നന്നായിട്ടൊന്ന് ഷുഗർ സിറപ്പ് നമ്മൾ ചെയ്തെടുക്കുക മൂന്ന് ലെയറിലും. ഇനി നമ്മൾ കേക്ക് ബോർഡ് എടുക്കുക. കേക്ക് ബോർഡ് എടുത്തതിന് ശേഷം അതേ നമ്മൾ നമ്മുടെ വിപ്പിംഗ് ക്രീം ഒന്ന് നോസിലിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് അതിലൊന്ന് സ്പ്രെഡ് ചെയ്യുക. അന്നേരം നമ്മുടെ കേക്ക് നല്ല ഫിക്സറായിട്ട് അവിടെ ഇരുന്നോളൂ അത്. ഇനി നമ്മൾ ഒരു ലെയർ വെച്ചു. ഇനി വീണ്ടും നമ്മൾ അടുത്ത ഇല എന്താ ചെയ്യുന്നത്, നമ്മൾ ഷുഗർ സിറപ്പ് തന്നെ ഒന്നുകൂടൊന്ന് സ്പ്രെഡ് ചെയ്തെടുക്കുകയാണ്. നമ്മൾ ഈ സിറപ്പ് നന്നായിട്ട് ചെയ്യാമെങ്കിൽ നമ്മുടെ കേക്ക് നല്ല സോഫ്റ്റായിട്ട് കിട്ടും. അത് കട്ട് ചെയ്യുമ്പോൾ നല്ല സോഫ്റ്റ് ആയിരിക്കും. അത് നമ്മൾ നന്നായിട്ട് ചെയ്ത് ഇനി നമുക്ക് ഇതിലൊന്ന് ക്രീം ചെയ്തെടുക്കാം. നമ്മൾ വിപ്പിംഗ് ക്രീം ഒന്ന് ഒരു 5-10 മിനിറ്റ് ഒന്ന് തണുക്കാനോടെ വെച്ച് നമ്മൾ ബീറ്റ് ചെയ്തതിന് ശേഷം അതിന് ശേഷമാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. നമുക്ക് ഇഷ്ടമുള്ള നോസിൽ വെച്ച് നമുക്കൊന്ന് അത് ക്രീം ചെയ്തെടുക്കാം. പിന്നെ അതുപോലെ സെക്കൻഡ് ലെയർ വെച്ചു. നമ്മൾ ഈ ക്രീം ചെയ്യുമ്പോൾ നമുക്ക് ഇഷ്ടമുണ്ടെങ്കിൽ നമുക്ക് അതിനകത്ത് ഫ്രൂട്ട്സൊക്കെ വേണേൽ ഇടാം, ചെറിയോ അതുപോലെ കാഷ്യൂനട്ടോ അതുപോലെ മുന്തിരി ഉണ്ടെങ്കിൽ അതെ ടൂട്ടി ഫ്രൂട്ടി എന്തെങ്കിലും നമുക്ക് ഡെക്കറേറ്റ് ചെയ്യാൻ നമുക്ക് എന്തെങ്കിലുമൊക്കെ അതിനകത്ത് ചേർക്കാവുന്നതാണ്. ഫ്രൂട്ട്സൊക്കെ ഡ്രൈ ഫ്രൂട്ട്സ് ഉണ്ടെങ്കിൽ ഞാൻ ഓൾറെഡി ചേർത്തിട്ടില്ല. അതുപോലെ നമ്മുടെ തേർഡ് ലെയറും ഇതുപോലെ വെക്കുകയാണ്. സെക്കൻഡ് ലെയർ വെച്ചു, ഇനി തേർഡ് ലെയർ ഇതുപോലെ ഉണ്ട്. ഞാൻ ആ കപ്പിലെടുത്ത ഷുഗർ സിറപ്പ് മുഴുവൻ അതായത് ഫിനിഷ് ചെയ്ത് മുഴുവൻ മൂന്ന് കോട്ടിങ്ങിന് വേണ്ടി എടുത്തു. ഇനി നമ്മൾ ക്രം കൂട്ടി ചെയ്ത് ഫ്രിഡ്ജിലേക്കൊന്ന് സെറ്റ് ചെയ്യാനായിട്ട് ഫ്രീസറിലൊരു 10 മിനിറ്റ് വെച്ചു വയ്ക്കാനായിട്ട്. എടുത്ത് വെച്ചതിന് ശേഷം നമ്മൾ ഒരു 10 മിനിറ്റ് സെറ്റ് ചെയ്യാനായിട്ട് ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം എടുത്തു. ഇനി നമുക്ക് ഇത് ഫുൾ കോട്ട് ചെയ്യുകയാണ്. നമ്മുടെ ക്രീം ഒന്ന് നന്നായിട്ടൊന്ന് ശരി. നമ്മൾ ഇങ്ങനെ ക്രം കോട്ട് ചെയ്ത് വെക്കാമെങ്കിൽ നമ്മൾ എടുത്ത് വെച്ചിരുന്ന സെറ്റായിട്ട് നമുക്കൊന്ന് കിട്ടും, പിന്നെ നമ്മളൊന്ന് ഫുൾ കോട്ട് ചെയ്താൽ മതി. അന്നേരം അങ്ങനെ ചെയ്യുമ്പം നമ്മുടെ ക്രീം ചെയ്തിരിക്കുന്ന ഒന്നും പോകത്തില്ല, ആദ്യം ചെയ്ത ക്രീം ഒന്നും പോകാതെ നമുക്ക് ഇതുപോലെ തന്നെ കിട്ടും. അത് ഇനി നമ്മൾ നമുക്കതിന് ചോക്ലേറ്റ് ഗണാഷ് ചെയ്ത് നമുക്കൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. ഈ ചോക്ലേറ്റ് ഗണാഷിൻ്റെ റെസിപ്പി ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട്, നേരത്തെ ഇത് ചെയ്തിട്ടുണ്ട്. ഇനി അതുപോലെ നമ്മൾ ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ചോക്ലേറ്റ് ഒരു പീസ് ചോക്ലേറ്റ് എടുത്ത് നന്നായിട്ട് ഗ്രേറ്റ് ചെയ്യുക. ഗ്രേറ്റ് ചെയ്തതിന് ശേഷം ഒന്ന് ഡബിൾ ബോയിൽ ചെയ്തെടുക്കുക. എടുത്ത് കഴിഞ്ഞ് അതിനകത്ത് നമ്മൾ വിപ്പിംഗ് ക്രീം 2 സ്പൂൺ വിപ്പിംഗ് ക്രീമും ഇട്ട് അതുപോലെ ഒരു ചെറിയ പീസ് ബട്ടർ ഇട്ട്, ബട്ടർ ഇടുന്നത് എന്തിനാണെന്ന് വെച്ചാൽ നമുക്ക് നല്ല ഗ്ലേസിങ് കിട്ടാനായിട്ടാണ്. ബട്ടർ ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് ഒരു ചെറിയ കട്ടിപ്പരുവ് ആകുമ്പോഴത്തേക്ക് നമുക്ക് അതിൻ്റെ മേളിലൊഴിച്ച് ഒന്ന് ടൈറ്റ് പരുവ് ആകും. അന്നേരം നമുക്ക് അതിൻ്റെ മേളിലൊഴിച്ച് നമുക്ക് ഡെക്കറേറ്റ് ചെയ്യാം. അതുപോലെ നമ്മൾ അങ്ങനെ നമ്മൾ ചോക്ലേറ്റ് ഗണാഷ് ഉണ്ടാക്കി അതിൻ്റെ മുകളിലേക്ക് നന്നായിട്ട് ഒഴിച്ചതിന് ശേഷം നമ്മളൊന്ന് പൈപ്പിംഗ് ബാഗ് വെച്ച് നന്നായിട്ടൊന്ന് ഡെക്കറേറ്റ് ചെയ്യാം. നമുക്ക് ഇഷ്ടമുള്ള നോസിൽ വെച്ച് നമുക്ക് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. പിന്നെ നമുക്ക് ഡെക്കറേറ്റ് ചെയ്യാൻ ഇഷ്ടമുള്ളതായിട്ട് നമുക്ക് ഡെക്കറേറ്റ് ചെയ്ത് എടുക്കാവുന്നതാണിത്.
നമ്മുടെ ചോക്ലേറ്റ് ക്രീമി കേക്ക് ഇവിടെ റെഡിയായിരിക്കുകയാണ്. നല്ല അടിപൊളി ഒരു കേക്കാണ്. ഒരുപാട് സാധനത്തിൻ്റെ ആവശ്യം വരെ നമ്മുടെ വീട്ടിലുള്ള സാധനമായിട്ട് നമുക്കിങ്ങനെ ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. ബർത്ത്ഡേക്കൊക്കെ ഗിഫ്റ്റ് ഉണ്ടാക്കി ബർത്ത്ഡേ ഗിഫ്റ്റായിട്ട് കൊടുക്കാവുന്ന കേക്കുമാണിത്. ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഉണ്ടാ നല്ല സോഫ്റ്റായിട്ട് കേക്ക് നമ്മുടെ കേക്ക് റെഡിയായി. നമുക്കൊന്ന് കട്ട് ചെയ്യാൻ, സോഫ്റ്റായിട്ടുള്ള കേക്ക് ഇവിടെ റെഡി ആയിരിക്കണം. നമുക്ക് ഒരു പീസ് ഒന്ന് കട്ട് ചെയ്ത് നോക്കാം എങ്ങനെ ഇരിക്കും നോക്കാം നമ്മുടെ കേക്ക്. അതുപോലെ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ടൊക്കെ കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, അതുപോലെ ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. പിന്നെ ആ ബെല്ലൈക്കനെ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണം. അല്ലെങ്കിൽ നമ്മുടെ സോഫ്റ്റ് കേക്ക് റെഡി ആയിരിക്കാനുണ്ട്. ഒരു പീസ് കട്ട് ചെയ്ത് നോക്കിയുണ്ടോ. ഇതുപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പുതിയ റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം. ഓക്കെ, ബൈ ബൈ.